കോവിഡിന്റെ മരുന്നുണ്ടോ? ആ എന്നാ ഉണ്ട്, ഒരു സാധനമുണ്ട്, നല്ല 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 ചാണകമുണ്ട്. ഞാനും ചാണകം, നിങ്ങളും ചാണകം. താൻ ഒരു കാര്യം ചെയ്യും, ഒരു കിലോ നല്ല ചാണകം എടുത്ത് ഒരു സിന്ധി പശുവിന്റെ 1.5 ലിറ്റർ മൂത്രം അതിലൊഴിച്ച് ഒരു ടീസ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കി. ഹായ്, ഇതെന്താണ് പശു തലയിട്ട് വാള് വെച്ച? കോവിഡിനെ ഇല്ലാതാക്കാൻ ചാണക ചികിത്സ. ഇതിനിടയ്ക്ക് അങ്ങനെയും ഒരു സാധനം ഇറക്കിയോ? അശാസ്ത്രീയ രീതി മറ്റു പല രോഗങ്ങൾക്കും കാരണമായേക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോഴും രാജ്യത്ത് പലയിടത്തും ഇത്തരം വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് റോഡും പക്ഷേ സംഗതി നിസ്സാര, നിങ്ങൾ നോക്കിക്കോ, ഒരാഴ്ചക്കകം ഞാൻ സുഖപ്പെടുത്തിയെടുക്കും. ഇതിനൊക്കെ ഒരു കൈപുണ്യം വേണം. ഇത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നുള്ള ദൃശ്യമാണ്. എന്തായി കാണുന്നത്? മധുരമില്ലാത്ത പായസം പോലെ. ഓരോ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ശാന്തി കേന്ദ്രമായിരിക്കും. ഓം സർവരോഗ സംഹാര കേന്ദ്രം. ചാണകവും ഗോമൂത്രവും ചേർത്തുള്ള മിശ്രിതം ശരീരമാകെ തേച്ചു പിടിപ്പിക്കുകയാണ് ഇവർ. ഉണങ്ങി കഴിയുമ്പോൾ പാലോ സംഭാരമോ കൊണ്ട് കഴുകി കളയുന്നു. ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടി കൊറോണ വൈറസിൽ നിന്ന് പോലും രക്ഷ തരുമെന്ന് അവകാശവാദം. ബെസ്റ്റ് ഐഡിയ, കുടുംബം കൊളം തോണ്ടുന്ന പരിപാടിയല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. മഹാമാരി പിടിമുറുക്കിയതോടെ ചാണക ചികിത്സയ്ക്കായി ഗോസംരക്ഷണ കേന്ദ്രത്തിൽ എത്തുന്നവരുടെ എണ്ണവും കൂടുന്നു. ചാണകം ശുദ്ധി വരുത്തുന്നതാണ് അറിയാമല്ലോ, ഗോമൂത്രം അതിനേക്കാൾ ശുദ്ധി വരുത്തും. ചുമ്മാതല്ലടോ ഇപ്പോഴും പശുവിനെയും കറന്ന് ചാണകവും മാറി നടക്കുന്നത്. കോവിഡിന്റെ ആദ്യ തരംഗം മുതൽ ഇത് കേൾക്കുന്നുണ്ട്. ട്രോളന്മാർ പരിഹാസ പെരുമഴ പെയ്യിച്ചു. വിദഗ്ധർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദമോതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്, അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പലയിടത്തും കാര്യങ്ങൾ അങ്ങനെ തന്നെ. MBBS MBBS എന്താ കാര്യം? അവന്റെ വൈദ്യശാസ്ത്രം തോറ്റെടുത്ത് ദൈവശക്തി വിജയിച്ചില്ലേ? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. കോമൺ സെൻസ് വേണം. ഓ, എനിക്ക് ഇത്തിരി കുറവാ ഈ പറഞ്ഞ തരത്തിലുള്ള സെൻസ്. There is no scientific evidence to prove cow dung can be used as an immunity booster against the corona. അങ്ങനെ വരം കിട്ടി ചികിത്സിക്കാമെങ്കിൽ ഈ ലോകത്തുള്ള മെഡിക്കൽ കോളേജുകളും ആശുപത്രികളും ഒക്കെ അടച്ചുപൂട്ടാലോ. തട്ടിപ്പാ, വെറും തട്ടിപ്പ്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങൾക്കും അണുബാധകൾക്കും ഇത് കാരണമായേക്കാമെന്നാണ് വിദഗ്ധ പക്ഷം. അത് മനസ്സിലാക്കാനുള്ള വിവരമില്ല. ഞാൻ എന്ത്? മുന്നറിയിപ്പുകൾ ആവർത്തിച്ചിട്ടും ഈ അശാസ്ത്രീയ രീതികൾക്ക് പിന്നാലെ പോകുന്നവരുടെ എണ്ണം കുറയുന്നില്ല. ഇതുവരെ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ? അറിയാത്ത തള്ള ചൊറിയുമ്പോഴറിയും. വിശ്വാസമായിട്ട് പോവാമല്ലോ. പിന്നെയും സംശയം ബാക്കിയോ? ഞാനേ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല. ആ പോയിക്കോളൂ. ആ